ഇങ്ങനെ ചേച്ചി ആഗ്രഹിക്കുന്ന പലതും നടക്കും. അമ്മ കൂടി വഴിക്ക് വന്നാ പിന്നെ ചേച്ചിക്ക് ഇവിടെ താമസിക്കാം. ഫോണിങ് തന്നെ. അതെ, നമുക്ക് നാളെ കാണാം. നാളത്തെ ദിവസം നീരജ് കുറച്ച് ഡെസ്പായിരിക്കും. അത് മോള് വരുന്നോണ്ട് മാത്രമല്ല, സ്വന്തം അച്ഛൻ്റെ ആണ്ടല്ലേ. ആ ദിവസം അത്ര നല്ല അനുഭവം ആയിരുന്നില്ലല്ലോ അയാൾക്ക്. എന്തു തന്നെയായാലും എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ കിട്ടിയൊരു ദിവസമാണ്. ഈ ഒത്തുകൂടൽ ഇനിയും നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഒന്നിക്കണമെന്ന് ഞാൻ ഇപ്പൊ പപ്പയോട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് തിരുവല്ലയ്ക്ക് പോവാം. ഞങ്ങള് തയ്യാറാ. അപ്പോഴേക്കും അമ്മയ്ക്ക് മോളോടുള്ള സമരം തീരട്ടെ. ഗുഡ് നൈറ്റ് മോളെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഞാൻ സാധാരണ സെറ്റ് സാരി ഉടുക്കുന്നതാ. എങ്കിലും ഇതിനെന്തോ പ്രത്യേകതയുണ്ട്. തന്റെ മുഖത്തൊരു വെളിച്ചം വന്ന പോലെ. അപ്പോ ഇതിനു മുമ്പ് സാരി ഉടുക്കുമ്പോ ഇരുട്ടായിരുന്നോ? ഏത് സാരി ഉടുത്താലും നല്ലതാ. പിന്നെ ഈ വേഷത്തിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അച്ഛൻ ഇഷ്ടപ്പെട്ട വേഷമാ, അതുകൊണ്ടാ അമ്മ ഇത് തന്നെ സെലക്ട് ചെയ്തത്. എങ്കിലും ഇന്നത്തെ ദിവസം അറിയാമല്ലോ, എന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകള് എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു. അത് വിട്ടുമാറാൻ രണ്ടു മൂന്ന് ദിവസം കഴിയുകയും ചെയ്യും. തന്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഇനിയിപ്പം മരിച്ചുപോയ അച്ഛനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുന്നവരുടെ വേദനകൾക്കാണ് ഇനി താൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കെങ്കിലും പ്രാധാന്യം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? സംസാരം ഏത് വഴിയിലോട്ടാ നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതേ പറ്റി തർക്കിക്കാൻ നേരമില്ല. പ്രത്യേകിച്ച് ഈ ദിവസം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അച്ഛന്റെ മരണം. അതിൽ നിന്ന് മുക്തി നേടിയപ്പോഴാ മഹേട്ടനെ വിവാഹം കഴിച്ചത്. അതിനുശേഷം പിന്നെ എനിക്കൊരു ഷോക്കായത് അവരുടെ ആകാശം തമ്മിലുള്ള വിവാഹം മുടങ്ങിയത്. അതിന് കാരണക്കാരിയായവളെയാണ് മഹേട്ടനും അപർണയൊക്കെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. എനിക്കാരെയും വെറുക്കാൻ കഴിയില്ല, എന്നെ ദ്രോഹിച്ചവരെ പോലും. എന്നാ മഹേട്ടനെയും മോളെയും ആരെങ്കിലും കരയിച്ച അവരോട് പിന്നെ എനിക്ക് സന്ധി ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന ഞങ്ങള് അലീനയുമായി സന്ധി ചേർന്നല്ലോ, പിന്നെന്താ തനിക്കതിന് കഴിയാത്തത്? നിങ്ങൾ അങ്ങനെ അവളുമായിട്ട് സന്ധി ചെയ്യാനുള്ള കാരണം എന്നോട് പറയാത്തത് തന്നെ.
അവര് വന്നു. എന്നാ ഞാൻ അകത്തേക്ക് ഇരിക്കാം മുത്തശ്ശി. വേണ്ട, ഇന്നത്തെ ദിവസം അങ്ങനെ മറിഞ്ഞു നിൽക്കാൻ പാടില്ല. ഇന്നെനിക്ക് എത്ര സന്തോഷമുള്ള ദിവസം അല്ലെങ്കിലും ദേ അമ്മ തന്ന സാരിയോ ഉടുത്തിരിക്കുന്നു. നന്നായിട്ടുണ്ട്. അത് ഞാനും മോളും പറഞ്ഞു. ഈ സെറ്റ് സാരി ഇയാൾക്ക് നന്നായി ചേരുന്നുണ്ട്. ഞാൻ എന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. എവിടെ? അതുണ്ട്. ഞാൻ വിളിച്ചിട്ടാ മോള് വന്നത്. ഞങ്ങളും വിളിച്ചു. വിഷമിക്കണ്ട, ഇന്നത്തെ ദിവസം മോളിവിടെ വേണം. അവളിവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അമ്മ വരുന്നതുകൊണ്ട് ടീച്ചർ വരുന്നില്ല എന്ന് പറഞ്ഞതാ. പിന്നെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വന്നത്. അത്രയൊക്കെ അവളെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവൾക്ക് എന്ത് സ്ഥാനമുള്ളത്? സ്ഥാനം നിർണയിക്കാനുള്ള സമയമല്ല ഇത്. ഇന്ന് മോളുടെ അച്ഛൻ്റെ ആണ്ടാണ്. ഈ ദിവസം ആരെയും പിണക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്തയുള്ള അമ്മ അവളെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തരുതായിരുന്നു. എല്ലാ വർഷവും അച്ഛന്റെ കർമ്മങ്ങൾ ആത്മാർത്ഥമായിട്ടാ ചെയ്തിരുന്നത്. ഇന്ന് അത് ചെയ്യാനുള്ള മനസ്സ് പോലും ഇല്ലാതായി. ഈ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ദിവസമാണ്. കഴിഞ്ഞു പോയതൊക്കെ എന്നെ വല്ലാതെ പിടിച്ചൊലയ്ക്കുന്ന ദിവസമാ. അതറിയാവുന്ന അമ്മ ഞാൻ ഇഷ്ടപ്പെടാത്തൊരാളെ ഇന്നിവിടേക്ക് വിളിച്ചു വരുത്തിയത് വലിയ തെറ്റായിപ്പോയി. ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് ചേച്ചി പോയാ ഞാനും ഇന്ന് കർമ്മമൊന്നും ചെയ്യാൻ നിൽക്കില്ല. നിന്റെ മുത്തശ്ശനേക്കാളും പ്രിയപ്പെട്ടവളാണോ നിനക്കവള്? മരിച്ചുപോയവരെക്കാളും ജീവിച്ചിരിക്കുന്നവരല്ലേ അമ്മ സ്നേഹിക്കേണ്ടത്? സ്നേഹിക്കേണ്ടവർക്കൊക്കെ
അവരർഹിക്കുന്നതിനേക്കാളും സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഞാൻ അവളെ സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല. നീ അവളെ ചേച്ചി എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാൻ മാത്രം ബന്ധം എന്താണെന്നും എനിക്കറിയില്ല. അമ്മ വഴിയാണോ, നിന്റെ അച്ഛൻ വഴിയാണോ, ഒന്നും അറിയില്ല. അതാരും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതുമില്ല. പൊട്ടനാട്ടം കാണുന്നത് പോലെ ഞാനിങ്ങനെ സംസാരിച്ചും വായിട്ടലച്ചും മുന്നോട്ട് പോവാ. പിന്നെ തർക്കം വേണ്ട നീരജേ, അവിടെ എല്ലാം റെഡിയായി കാണും. നീ വന്ന് കർമ്മം ചെയ്യേ. ഈ ചടങ്ങെല്ലാം വേണമെന്ന് നിർബന്ധമുള്ളത് നിനക്കാ. വാ അമ്മ, പിണങ്ങിയിരിക്കേണ്ട സമയമല്ല ഇത്. ഇനി അവളെ കൊണ്ട് കർമ്മം ചെയ്യിക്കാനാണോ പരിപാടി? ഇല്ല മോൾ, ഇനി ആ ഭാഗത്തോട്ട് വരുന്നില്ല. നീ ചെല്ല. മോളും ചെല്ല്. വേണ്ട മഹി, ഇപ്പൊ തന്നെ നീരജയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം അവള് വന്നല്ലോ, അത്രേ മതി. രണ്ടാളും ഇത് ദൂരെ കൊണ്ട് വച്ചിട്ട് കാക്കയെ കൈകൊട്ടി വിളിച്ചോളൂ. ആ പൊക്കോളൂ. എല്ലാ തവണയും ഇത് പതിവാണല്ലോ, കാക്കകൾ വന്ന് കൊത്തിയാലായി. പിതൃക്കൾക്ക് എന്തോ തൃപ്തികുറവുണ്ട്. മോളെ, കാക്കകള് വലിച്ചോറ് കൊത്തുന്നില്ല. മോളൊന്ന് വാ, അവിടെ നിന്ന് കൈകൾ കൊട്ടി കാക്കകളെ വിളിക്ക്. വേണ്ട മുത്തശ്ശി, ഇന്ന് വരാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമാ. ഇനി ഞാൻ അവിടേക്ക് വന്നാ അമ്മയുടെ സംശയം ഇരട്ടിക്കും. ആയിക്കോട്ടെ, എന്നാലും മോൾ അവളുടെ മകളാണെന്ന് കരുതില്ല. പിന്നെ കാട് കയറി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോട്ടെ. മോളുടെ മുത്തശ്ശൻ മരിച്ചാൽ പിന്നെ എല്ലാ വർഷവും ഇത് പതിവാ. മരിച്ചുപോയ ആത്മാവിന്
സംതൃപ്തി കിട്ടിയിട്ടില്ലെന്ന് കർമ്മം ചെയ്യുന്ന ആള് പറയും. മോളുടെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നുണ്ട് ബലിച്ചോറിന് മുന്നിൽ നിന്ന് മോള് കൈകൊട്ടി വിളിക്കണമെന്ന്. ഇതിന് പറയരുത് മോളെ. ശരി, ഞാൻ വരാം മുത്തശ്ശി. ആദ്യമായി കാണുകയാണല്ലോ. എന്തായാലും മരിച്ചുപോയ ആൾക്ക് പ്രിയപ്പെട്ടതാ.
എന്താ ഇത്? താൻ പോവുകയാണോ? എന്റെ ആവശ്യം ഇനി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ ആത്മാവ് പോലും അവളെ കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അതായിരുന്നു ശരി. അതുകൊണ്ടാ അവള് കൈകൾ കൊട്ടിയപ്പോ ആർത്തിയോടെ കാക്കകൾ വന്ന് വലിച്ചോറ് കൊത്തിയത്. ഞാനിപ്പോഴും എന്റെ അച്ഛന്റെ രൂപം അതേപടി മനസ്സിൽ സൂക്ഷിക്കുക. എനിക്കെന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. എന്നിട്ടും എന്റെ മോളുടെയും കർമ്മങ്ങള് അച്ഛൻ സ്വീകരിച്ചില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഇപ്പൊ എന്നെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് അവൾക്ക്. അതുകൊണ്ട് ഞാൻ പോവാ. നീരജ വന്ന സ്ഥിതിക്ക് എല്ലാവരുമായി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് മടങ്ങാം നമുക്ക്. വേണ്ട, ഞാൻ കൊടുത്ത ആഹാരം എന്റെ അച്ഛൻ കഴിച്ചില്ലല്ലോ. ഇനി എനിക്കിന്നൊന്നും വേണ്ട.